വേൾഡ് വിഷൻ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡൻ ഡയമണ്ട്സ് വെസ്റ്റാൻ ചക്കരക്കൽ മട്ടന്നൂർ. ഈ ഓണത്തിന് സമൃദ്ധിയുടെ നിറവ് നിക്ഷാൻ ഇലക്ട്രോണിക്സ് ഓണക്കോടീശ്വരൻ സീസൺ 2. നിക്ഷാൻ ഇലക്ട്രോണിക്സ്, ബാങ്ക് റോഡ്, കണ്ണൂർ. നല്ല നല്ല മരങ്ങൾ, നല്ല നല്ല ഡിസൈനുകളിൽ മാംഗോഡോസ്. മാംഗോഡോസ് നിയർ ഗൂഗിൾ ഓഡിറ്റോറിയം ചക്കരക്കൽ. 9 നിലകളിലായി കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂം സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. നമസ്കാരം, വാർത്തകളിലേക്ക്. ജാതീയതയുടെയും അന്ധവിശ്വാസത്തിന്റെയും അനാചാരങ്ങളുടെയും ഇരുളിലാണ്ട കേരളക്കരയിൽ നവോത്ഥാനത്തിന്റെ വിത്തുപാകിയ ശ്രീനാരായണ ഗുരുവിന്റെ 164 ജന്മദിനം ആഘോഷിച്ചു. പ്രളയക്കെടുതിയുടെ പശ്ചാത്തലത്തിൽ ആർഭാടങ്ങളും അലങ്കാരങ്ങളും ഒഴിവാക്കിയായിരുന്നു ആഘോഷം. ആത്മഹിതത്തെ ലോകഹിതമാക്കാനും ലോകഹിതത്തെ ആത്മഹിതമാക്കാനും ഉത്ബോധിപ്പിച്ച ഗുരുദേവൻ ഭൂജാതനായിട്ട് ഇന്നേക്ക് 164 സംവത്സരങ്ങൾ പൂർത്തിയാവുന്നു. കാലഘട്ടത്തിന്റെ അനിവാര്യതയായിരുന്നു ഗുരുവിന്റെ ജനനം. മനുഷ്യന്റെ ബാഹ്യമായ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന സാഹചര്യമായിരുന്നു അന്നുണ്ടായിരുന്നത്. മതത്തിന്റെയും ജാതിയുടെയും വർണ്ണത്തിന്റെയും പേരിൽ പ്രത്യക്ഷത്തിൽ അകറ്റി നിർത്തിയിരുന്ന ഒരു വലിയ ജനവിഭാഗം വികലമായ ആ കാലഘട്ടത്തിന്റെ നവനിർമ്മാണത്തിന് വേണ്ടുന്ന ചേരുവകളെല്ലാം അസാധാരണമായ തപസ്സിലൂടെയും പാണ്ഡിത്യത്തിലൂടെയും ഗുരു കരസ്ഥമാക്കി. മമതാരഹിതനായതുകൊണ്ട് മനുഷ്യ നന്മയും പ്രകൃതിയുടെ സംരക്ഷണവും ലക്ഷ്യമാക്കിക്കൊണ്ട് ലോകത്തിനു മുൻപിൽ അവതരിപ്പിക്കുകയും ജീവിച്ച് കാണിക്കുകയും ചെയ്തു. വിഭാഗീയതകളില്ലാത്ത ഒരു ലോകത്തിന്റെ പുനഃസൃഷ്ടിയായിരുന്നു ഗുരുദേവന്റെ സ്വപ്നം. ഒരു ജനതയുടെ സമഗ്രമായ ഉയർത്തെഴുന്നേൽപ്പ് സ്വപ്നം കണ്ട ഗുരു പ്രവർത്തിച്ചതും ഉപദേശം നൽകിയതും എല്ലാവർക്കുമായാണ്. കേരള സമൂഹത്തിന്റെ മുഴുവൻ നവോത്ഥാന നായകനാണ് ഗുരു. ഗുരു കാണിച്ചു തന്ന മാർഗവും ജീവിതവും പിന്തുടരുന്നതിൽ പിൻഗാമികൾ പരാജയപ്പെട്ടിട്ടുണ്ടാവാം. അത് പക്ഷേ ഗുരുവിനെ ഒരിക്കലും ചെറുതാക്കില്ല. ഗുരുദർശനങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കുകയും പഠിപ്പിക്കുകയും ചെയ്യേണ്ടത് ഈ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. പ്രളയക്കെടുതിയുടെ പശ്ചാത്തലത്തിൽ ആർഭാടങ്ങളും അലങ്കാരങ്ങളും സമ്മേളനങ്ങളും ഒഴിവാക്കിയായിരുന്നു ഇത്തവണത്തെ ചതയദിനാഘോഷം. തളാപ്പ് സുന്ദരേശ്വര ക്ഷേത്രത്തിൽ ഗുരുജയന്തി ആഘോഷങ്ങൾക്ക് തുടക്കമായി. കാലത്ത് ശീവേലി എഴുന്നള്ളത്ത് നടന്നു. കണ്ണൂർ എസ് എൻ പാർക്ക് ഭക്തിസംവർദ്ധന യോഗത്തിന്റെ നേതൃത്വത്തിൽ പതാക ഉയർത്തി. പാറക്കണ്ടി ശ്രീനാരായണ ഗുരു മന്ദിരത്തിലും ജയന്തി ആഘോഷം നടന്നു. വിവിധ സ്ഥലങ്ങളിൽ ശ്രീനാരായണ ജയന്തിയോടനുബന്ധിച്ച് പായസ വിതരണവും നടന്നു. ഫുട്ബോൾ പരിശീലനത്തിന് തന്ന കുട്ടികളെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ ഫുട്ബോൾ കോച്ചിനെ ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തു. കോഴിക്കോട് ഒളവണ്ണ സ്വദേശിയായ 36-കാരൻ ഫത്തൽ റഹ്മാനെയാണ് അറസ്റ്റ് ചെയ്തത്. തെക്കിബസാറിലെ ലോഡ്ജ് മുറിയിൽ താമസിച്ചു വരികയായിരുന്ന കോച്ച് കുട്ടികളെ പരിശീലനത്തിന്റെ പേര് പറഞ്ഞ് ഒഴിഞ്ഞ ഗ്രൌണ്ടിൽ കൊണ്ടുപോയി പീഡനത്തിന് ഇരയാക്കിയതായാണ് പരാതി. 10 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള 15 കുട്ടികളെ ഇത്തരത്തിൽ പ്രതി പീഡിപ്പിച്ചതായി പോലീസ് പറഞ്ഞു. പോക്സോ നിയമപ്രകാരമാണ് കോച്ചിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. പീഡനത്തിന് ശേഷം ചിത്രങ്ങൾ മൊബൈലിൽ പകർത്തിയിരുന്നതായും കുട്ടികൾ പോലീസിനോട് പറഞ്ഞിരുന്നു. ഒരു 14-കാരന്റെ പരാതിയിലാണ് യുവാവിനെ പോലീസ് ആദ്യം കസ്റ്റഡിയിലെടുത്തത്. കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണത്രേ 10 കുട്ടികളെ ഇയാൾ പ്രകൃതി വിരുദ്ധ പീഡനം നടത്തിയതായി സമ്മതിച്ചത്. കുട്ടികളെ ഫുട്ബോൾ കോച്ചിങ് കൊടുക്കാമെന്ന് പറഞ്ഞ് ലൈംഗികമായി ഉപയോഗിച്ച ചൂഷണം ചെയ്ത ഒരു പ്രതിയെ ഇന്ന് കണ്ണൂർ ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ പേര് ഫസൽ റഹ്മാൻ എന്നാണ്. കോഴിക്കോട് ഒളവണ്ണ സ്വദേശിയാണ്. കണ്ണൂർ ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഫുട്ബോൾ കോച്ചിങ് കൊടുക്കാമെന്ന് പറഞ്ഞ് ഫേസ്ബുക്കിലൂടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി, കുട്ടികളൊക്കെ അതിലെ ഫ്രണ്ട്സാക്കി. കണ്ണൂർ ജി മാളിന് പുറകിലുള്ള ഒരു ഗ്രൗണ്ടിൽ വെച്ച് ഫുട്ബോൾ കോച്ചിങ് കൊടുക്കും. അതുവഴി കുട്ടികളെ തൻ്റെ റൂമിലേക്ക് കൊണ്ടുവന്ന് സെക്സ്വലി അബ്യൂസ് ചെയ്ത ഒരു പ്രതിയാണ്. ഏകദേശം 15 കുട്ടികളെ ഇയാൾ ലൈംഗികമായി ഉപദ്രവിച്ചിട്ടും ചൂഷണം ചെയ്തിട്ടുമുണ്ട്. അതുമാത്രമല്ല, അയാൾ ഈ ചൂഷണം ചെയ്ത കുട്ടികളെ ചൂഷണം ചെയ്യുന്ന ദൃശ്യങ്ങൾ അതേപടി വീഡിയോയിലും ക്യാമറകളിലും പകർത്തിക്കൊണ്ട്
അത് ലാപ്ടോപ്പിലും പെൻ ഡ്രൈവിലും വെച്ചുകൊണ്ടാണ് ഇയാൾ നടക്കുന്നത്. തലശ്ശേരി ധർമ്മടത്ത് വെച്ച് നടന്ന സമാന സ്വഭാവമുള്ള കേസിൽ 8 മാസം ജയിൽ ശിക്ഷ അനുഭവിച്ച് അടുത്ത കാലത്താണ് ഫത്തൽ റഹ്മാൻ പുറത്തിറങ്ങിയത്. ഫേസ്ബുക്ക് വഴിയാണ് ഫുട്ബോൾ കോച്ചിങ്ങിന്റെ കാര്യം കുട്ടികളുമായി ഷെയർ ചെയ്ത് ഇയാൾ വലയിലാക്കിയിരുന്നത്. ഇയാൾക്ക് ഭാര്യയും 2 മക്കളുമുണ്ട്. ടൗൺ സിഐ രത്നകുമാർ, SI ശ്രീജിത് കൊടേരി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. പതിനേഴുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന പരാതിയിൽ യുവാവ് അറസ്റ്റിൽ. കീഴല്ലൂർ കടാങ്ങോട്ടെ MC ഷൈജുവിനെയാണ് മട്ടന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പെൺകുട്ടിയുടെ രക്ഷിതാക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോക്സോ വകുപ്പ് ചുമത്തി ഇയാളെ അറസ്റ്റ് ചെയ്തത്. സ്വന്തം മകളെയും മാതാപിതാക്കളെയും ക്രൂരമായി കൊലപ്പെടുത്തിയ സൗമ്യക്ക് സഹോദരിയും ബന്ധുക്കളും മാപ്പ് നൽകിയില്ല. സൗമ്യയുടെ മൃതദേഹം ആരും ഏറ്റുവാങ്ങാൻ എത്താത്തതിനെ തുടർന്ന് കണ്ണൂർ പയ്യാമ്പലം ശ്മശാനത്തിൽ അജ്ഞാത മൃതദേഹമായി പോലീസും ജയിൽ അധികൃതരും സംസ്കരിച്ചു. രാവിലെ 11:15 പയ്യാമ്പലം ശ്മശാനത്തിന്റെ മുന്നിലുള്ള അജ്ഞാത മൃതദേഹങ്ങൾ സംസ്കരിക്കുന്ന സ്ഥലത്ത് സൗമ്യയെയും സംസ്കരിച്ചത്. മനുഷ്യാവകാശ കമ്മീഷന്റെ കേസ് നിലവിലുള്ളതിനാൽ ദഹിപ്പിച്ചാൽ പിന്നീട് പുറത്തെടുക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ് മൃതദേഹം മറവ് ചെയ്യാൻ തീരുമാനിച്ചത്. പരിശോധനയ്ക്ക് ശേഷം പരിയാരം മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹം 10:30 പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് പുറപ്പെട്ട് 11 മണിയോടെയാണ് കണ്ണൂരിൽ എത്തിച്ചത്. കണ്ണൂർ കോർപ്പറേഷൻ അധികൃതരുടെ സമ്മതത്തോടെയാണ് സൗമ്യയെ പയ്യാമ്പലത്ത് മറവ് ചെയ്തത്. ജയിൽ അധികൃതരും പോലീസും കോർപ്പറേഷൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വെള്ളോറ രാജൻ തുടങ്ങിയവരും സ്ഥലത്ത് എത്തിയിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് സൗമ്യയെ വനിതാ ജയിലിലെ കശുമാവിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. മറ്റൊരാളുടെ സാരിയിലാണ് സൗമ്യ തൂങ്ങിയത്. വഴിവിട്ട ബന്ധങ്ങൾക്ക് മകളും മാതാപിതാക്കളും തടസ്സമായപ്പോൾ മൂവരെയും കൊന്നുതള്ളിയ പ്രതിയായിരുന്നു സൗമ്യ. വണ്ണത്താൻ വീട്ടിൽ കമല, ഭർത്താവ് കുഞ്ഞേരി കുഞ്ഞിക്കണ്ണൻ, പേരക്കുട്ടി ഐശ്വര്യ എന്നിവരാണ് പിണറായിയിലെ വീട്ടിൽ വെച്ച് ക്രൂരമായി കൊല ചെയ്യപ്പെട്ടത്. ജനുവരി 31 ഐശ്വര്യ മരിച്ചത്. കമല മാർച്ച് 7 കുഞ്ഞിക്കണ്ണൻ April 13 മരണപ്പെട്ടത്. എലിവിഷം ഭക്ഷണത്തിൽ കലർത്തി നൽകിയാണ് സൗമ്യ ഇവരെ 3 പേരെയും കൊലപ്പെടുത്തിയത് എന്നാണ് പോലീസ് കണ്ടെത്തൽ. അതേസമയം സൗമ്യ ജയിലിനുള്ളിൽ തൂങ്ങി മരിച്ച സംഭവത്തിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിരുന്നു. കണ്ണൂർ വനിതാ ജയിൽ അധികൃതർക്കെതിരെയാണ് കേസെടുത്തത്. ജയിൽ DGP അന്വേഷണം നടത്തി 1 മാസത്തിനകം റിപ്പോർട്ട് നൽകണമെന്ന് കമ്മീഷൻ ജുഡീഷ്യൽ അംഗം P മോഹൻദാസ് ഉത്തരവിട്ടു. സൗമ്യയുടെ ആത്മഹത്യാക്കുറിപ്പും സൗമ്യ ജയിലിൽ വെച്ച് എഴുതിയ ഡയറിയും പോലീസ് കണ്ടെത്തിയിരുന്നു. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ കാലിബറേഷൻ ടെസ്റ്റ് ഉടൻ നടത്തും. മഴ മാറിയ സാഹചര്യത്തിലാണ് കാലിബറേഷൻ ടെസ്റ്റ് നടത്തുന്നതിന് സാധ്യതയേറിയത്. ഒക്ടോബർ അവസാന വാരത്തോടെ ഉദ്ഘാടനം നടത്തി നവംബർ മുതൽ വാണിജ്യാടിസ്ഥാനത്തിൽ സർവീസ് നടത്താനാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന KIAL ഡയറക്ടർ ബോർഡിന്റെ തീരുമാനം. ഉദ്ഘാടനത്തിന് സജ്ജമായിരിക്കുന്ന വിമാനത്താവളത്തിൽ കാലിബറേഷൻ ടെസ്റ്റും DGCA അന്തിമ പരിശോധനയും മാത്രമാണ് ബാക്കിയുള്ളത്. വിമാനത്താവളത്തിന്റെ റൺവേയിൽ സ്ഥാപിച്ച ഇൻസ്ട്രുമെന്റൽ ലാൻഡിംഗ് സിസ്റ്റം പ്രവർത്തനക്ഷമമാണോ എന്ന് പരിശോധിക്കുന്നതിനാണ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ കാലിബറേഷൻ വിമാനം പറത്തുന്നത്. ഇതിനിടെ നേവിയുടെ ചെറുവിമാനങ്ങൾ കഴിഞ്ഞയാഴ്ച എയർപോർട്ടിൽ ഇറങ്ങിയത് ഇതേ സംവിധാനം ഉപയോഗിച്ച് ായിരുന്നു. പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് നേവിയുടെ ഡോർണിയർ വിമാനം കണ്ണൂർ എയർപോർട്ടിൽ ഇറങ്ങിയത്. പ്രതികൂല കാലാവസ്ഥ കാരണമാണ് കാലിബറേഷൻ ടെസ്റ്റ് വൈകാനിടയായത്. ആദ്യഘട്ടത്തിൽ സർവീസ് നടത്താൻ സന്നദ്ധരായി ജെറ്റ് എയർവേസ്, ഗോ എയർ, ഇൻഡിഗോ എന്നീ കമ്പനികളാണ് ഉള്ളത്. ഈ കമ്പനികൾ ദോഹ, അബുദാബി, ദമാം എന്നീ രാജ്യങ്ങളിലേക്ക് സർവീസ് നടത്തും. ഓർമ്മശക്തിയുടെ പര്യായമായി കുറ്റ്യാട്ടൂർ മാണിയൂർ തരിയേരിയിലെ 35-കാരൻ ഷിജു കമ്പ്യൂട്ടറിനെ പോലും വെല്ലുന്ന ഓർമ്മശക്തിയുമായി അതിശയിപ്പിക്കുകയാണ് ജന്മനാ ശാരീരിക മാനസിക വൈകല്യമുള്ള ഷിജു. കുഞ്ഞുവളപ്പിൽ നാരായണന്റെയും ശോഭനയുടെയും 3 മക്കളിൽ 2-ാമനാണ് ഷിജു. ഒരു കാര്യം ഒരിക്കൽ കേട്ടാൽ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്യും പോലെ ഷിജുവിന്റെ ഓർമ്മയിൽ സംരക്ഷിക്കപ്പെടും. കലണ്ടറായിരുന്നു ചെറുപ്പം മുതൽ ഷിജുവിന്റെ കളിപ്പാട്ടം. അച്ഛൻ നാരായണൻ വർഷങ്ങൾക്ക് മുൻപേ നടന്ന ഒരു കല്യാണത്തിന്റെ തീയതി തിരക്കുന്നത് കണ്ട് ഷിജു കാര്യം അന്വേഷിച്ചു. അച്ഛൻ കാര്യം പറഞ്ഞപ്പോൾ ഷിജു നിഷ്പ്രയാസം തീയതി പറഞ്ഞുകൊടുത്തു. അത് വളരെ ശരിയായിരുന്നു. അങ്ങനെയാണ് ഷിജുവിന്റെ കഴിവ് വീട്ടുകാർ മനസ്സിലാക്കിയത്. മറ്റ് കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവൻ ജന്മനാലെ ജന്മ വൈകല്യം ഉണ്ടായിരുന്നു. അങ്ങനെ പഠിച്ചു എന്ന് പറയാൻ വല്ല പോയി വന്നതേ ഉള്ളൂ. മറ്റ് സൗകര്യങ്ങളോ സംവിധാനങ്ങളോ ഇല്ലാണ്ട് കൂടുതൽ പഠിപ്പിക്കാനോ മറ്റും സാധിച്ചിട്ടില്ല. പിന്നെ സ്ഥിരമായിട്ട് വീട്ടിലിരിക്കുന്ന ഒരു ഘട്ടമായിരുന്നു. ഇപ്പൊ ഇവന് 35 15-ാമത്തെ വയസ്സിൽ ഇവൻ സ്ഥിരമായിട്ട് എപ്പോഴും ഈ ബാങ്കിന്റെയൊക്കെ കലണ്ടർ വന്ന എപ്പോഴും കലണ്ടർ എടുത്തിട്ട് കളിക്കുമായിരിക്കും. ഇവനൊരു പ്രത്യേക കഴിവ്, അതായത് കലണ്ടറിലെ ഡേറ്റ് അല്ലെങ്കിൽ നമ്മൾ ചോദിക്കുന്ന ഒരു കൊല്ലത്തെ ഇന്ന ഡേറ്റ് അതിന്റെ ആഴ്ച ഇന്നതാണെന്ന് പറയുന്ന ഒരു കഴിവ്. എന്നാൽ ഓർമ്മശക്തി ഉപയോഗിച്ച് മറ്റ് മേഖലകളെ പരിപോഷിപ്പിക്കാൻ എഴുത്തും വായനയും അറിയാത്തത് ഷിജുവിന് ഒരു തടസ്സമാവുന്നുണ്ട്. എന്നാൽ കലണ്ടറിലെ ഏത് തീയതി ചോദിച്ചാലും ദിവസം പറയാൻ കഴിയുന്ന ഒരു സിദ്ധി ഷിജുവിനുണ്ട്. കുറച്ചുനാൾ മുൻപ് എഞ്ചിനീയേഴ്സ് അസോസിയേഷന്റെ ഒരു പരിപാടിയിൽ 1996 മുതൽ 2030 വരെയുള്ള തീയതി പറഞ്ഞ് അത് ഏത് ദിവസമാണെന്ന് ഷിജു പറഞ്ഞത് എഞ്ചിനീയർമാരെ അമ്പരപ്പിച്ചിരുന്നു. ഇല്ലാത്ത ഒരു തീയതി പറഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ട് അങ്ങനെയൊരു തീയതി ഇല്ല എന്നും പറഞ്ഞു.
മോഹൻലാലാണ് ഷിജുവിന്റെ ഇഷ്ടനടൻ. ലാലിന്റെ പല സിനിമകളും ഇറങ്ങിയ തീയതി ഓർമ്മയിൽ നിന്നും തെറ്റാതെ ഷിജു പറയുന്നു. ഇരിട്ടിയിൽ നിന്ന് കാണാതായ ആളുടെ മൃതദേഹം മട്ടന്നൂർ വെളിയമ്പ്ര ഏളന്നൂരിൽ പുഴയിൽ കണ്ടെത്തി. ഈ മാസം 16 മുതൽ കാണാതായ ഡൊമിനിക്കിന്റെ മൃതദേഹമാണ് ഉച്ചയോടെ കണ്ടെത്തിയത്. മട്ടന്നൂർ പോലീസ് ഇൻക്വസ്റ്റ് നടത്തിയ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. നന്മയുടെ പുതിയ പൂക്കളായ അഴീക്കോട് നീർക്കടവിലെ മത്സ്യത്തൊഴിലാളികളെ കാണാൻ ആദർശ രാഷ്ട്രീയത്തിന്റെ ആൾരൂപമായ പന്ന്യൻ രവീന്ദ്രനെത്തി. തിരുവോണനാളിലാണ് CPI ജില്ലാ കൗൺസിൽ സംഘടിപ്പിച്ച ആദര സമ്മേളനത്തിലേക്ക് പന്ന്യൻ രവീന്ദ്രൻ എത്തിയത്. പ്രളയ ദുരിതാശ്വാസത്തിൽ പുത്തൻ അധ്യായം എഴുതി ചേർത്ത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടി പ്രളയത്തിലകപ്പെട്ടവരെ മാറോട് ചേർത്ത് ജീവിതത്തിലേക്ക് കൈവിളിച്ചു കൊണ്ടുവന്ന 32 മത്സ്യത്തൊഴിലാളികളെ ആദരിക്കാനാണ് പന്ന്യൻ രവീന്ദ്രൻ എത്തിയത്. ദൈവതുല്യരായ നിങ്ങളെയോർത്ത് കേരളം എക്കാലവും അഭിമാനം കൊള്ളുമെന്ന് ചടങ്ങിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു. കേരളത്തിനു വേണ്ടി നിലകൊണ്ട നിങ്ങളെ കാണാൻ സർക്കാർ ശ്രമിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അവർ ഒരുപാട് ഇല്ലായ്മയും വല്ലായ്മയും എല്ലാം ഉണ്ടെങ്കിലും ഈ കടലുമായി നിരന്തരം ബന്ധപ്പെടുന്ന ആളുകളാണ്. അവർക്കറിയാം കടൽ എങ്ങനെയാണ് നമ്മളോട് പെരുമാറുക. അവർക്ക് ചിലപ്പോൾ ജീവൻ പോയിട്ടുണ്ട് കടലിൽ. അവരുടെ കുടുംബങ്ങൾ എപ്പോഴും ഇവർ കടലിൽ പോയാൽ തിരിച്ചു വരുമെന്ന് വിളക്കത്തിച്ച് കാത്തിരിക്കുന്ന അപ്പോഴും അവർക്ക് മനുഷ്യന്റെ ഏറ്റവും വലിയ ധർമ്മം അവരുടെ മനസ്സിലുണ്ട്. ആ ധർമ്മമാണ് സുഹൃത്തുക്കളെ കേരളം കണ്ട ഏറ്റവും വലിയ നേട്ടം. ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, ഇവരെ അഭിനന്ദിച്ചുകൊണ്ടൊരു പോസ്റ്റ്, മത്സ്യത്തൊഴിലാളികളായ ഇയാളുകളെ. കാരണം വന്നൂര് ഒരു പോലീസ് ഓഫീസർ പറഞ്ഞത് നേരി വന്ന് രക്ഷപ്പെടുത്തിയത് 7 പേര്. ഇവർ രക്ഷപ്പെടുത്തിയത് ആ സമയം കൊണ്ട് 1017 പേര്. CPI ജില്ലാ കൗൺസിലാണ് ആദര സമ്മേളനം നടത്തിയത്. കോട്ടുകാർ ആദരവ് ഏറ്റുവാങ്ങുന്നത് കാണാൻ നിരവധി മത്സ്യത്തൊഴിലാളികൾ എത്തിയിരുന്നു. ചടങ്ങിൽ CPI ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ അധ്യക്ഷനായിരുന്നു. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം CN ചന്ദ്രൻ, CRവീന്ദ്രൻ, താവം ബാലകൃഷ്ണൻ, KM സപ്ന, A സുരേശൻ, ഗ്രാമപഞ്ചായത്ത് അംഗം CA പത്മനാഭൻ, ഹരിയ സമാജം പ്രസിഡന്റ് വിനയൻ, സെക്രട്ടറി പുഷ്കരൻ എന്നിവർ സംസാരിച്ചു. അബ്ദുൽ നിസാർ വായിപ്പറമ്പ് സ്വാഗതവും രഘുനാഥൻ നന്ദിയും പറഞ്ഞു. ജീവൻ രക്ഷിക്കാൻ നേതൃത്വം കൊടുത്തവരിൽ നിന്ന് സജേഷ് അനുഭവം പങ്കുവച്ചു. പബ്ലിക് ഹെൽത്ത് കെയർ സൊസൈറ്റി കിഡ്നി കെയർ കേരളയുടെ ആഭിമുഖ്യത്തിൽ സ്റ്റേഡിയം കോംപ്ലക്സ് പരിസരത്ത് ആരംഭിച്ച അടിയന്തര ധനസഹായ ഫണ്ട് ശേഖരണ കൗണ്ടർ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ സന്ദർശിച്ചു. വൃക്കരോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് അടിയന്തര ഘട്ടത്തിൽ സഹായം ലഭ്യമാക്കാൻ വേണ്ടിയാണ് സംഭാവന കൗണ്ടർ ആരംഭിച്ചത്. ആദ്യം 3 ദിവസത്തെ സംഭാവനകൾ പ്രളയ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയിരുന്നു. കഷ്ടപ്പെടുന്ന വൃക്കരോഗികൾക്ക് വളരെ അടിയന്തര ഘട്ടങ്ങളിൽ ചികിത്സാ സഹായം ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ധനസമാഹരണം നടത്താൻ കൗണ്ടർ ആരംഭിച്ചത്. കൂടാതെ വൃക്കരോഗ സാധ്യതകൾ ഒഴിവാക്കാനുള്ള സന്ദേശമടങ്ങുന്ന ലഘുലേഖകൾ ഈ കൗണ്ടർ വഴി വിതരണം ചെയ്യുന്നുണ്ട്. കൗണ്ടർ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി സന്ദർശിച്ചു. അതിന് ചികിത്സ നാം നിർവഹിക്കുന്ന സാമ്പത്തിക പരാജയങ്ങളിൽ നമുക്ക് സാധിക്കുന്നു. നമ്മുടെ ഈ ഭാഗത്തിൽ ഇരിക്കുന്ന 2 സഹോദരന്മാർ തെരുവിലാണ്. PP കൃഷ്ണൻ, മഹേഷ് കമ്മത്ത്, ഇ ബാലകൃഷ്ണൻ, അബ്ദുൾ മുനീർ, തൈക്കണ്ടി മുരളി തുടങ്ങിയവർ പങ്കെടുത്തു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് താലൂക്ക് ഓഫീസിന്റെ നേതൃത്വത്തിൽ സമാഹരിച്ച ഫണ്ട് കൈമാറി. താലൂക്ക് ഓഫീസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ വെച്ച് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഫണ്ട് ഏറ്റുവാങ്ങി. തഹസിൽദാർ സജീവൻ ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV സുമേഷ് അധ്യക്ഷനായിരുന്നു. ജില്ലാ കളക്ടർ മീർ മുഹമ്മദ് അലി, KP ജയബാലൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഉച്ചുളിക്കുന്നു മെട്ട സേക്രഡ് സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബിന്റെയും ചക്രകൾ ഡിവൈൻ കോളേജ്, ദുബായ് ട്രേഡിംഗ് കമ്പനി എന്നിവയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പ്രളയബാധിതർക്ക് ഒരു കൈത്താങ്ങായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് ശേഖരിച്ചു നൽകി. കണ്ണൂർ കളക്ടറേറ്റിൽ വെച്ച് ലാൻഡ് അക്വിസിഷൻ ഡെപ്യൂട്ടി കളക്ടർ KK അനിൽകുമാർ ധനസഹായം ഏറ്റുവാങ്ങി. സേക്രഡ് സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ് അംഗങ്ങളിൽ നിന്നും, നാട്ടുകാരിൽ നിന്നും, ഡിവൈൻ കോളേജിലെ ജീവനക്കാരിൽ നിന്നും, കുട്ടികളിൽ നിന്നുമായി പിരിച്ചെടുത്ത 50,000 രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത്.
ക്ലബ് ഭാരവാഹികളായ സുനേഷ് കെ, ജിജേഷ് സി പി, സനൂപ് സി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. 25,000-ത്തിലധികം രൂപയുടെ ക്ലീനിംഗ് സാനിറ്ററി സാധനങ്ങളും മറ്റ് അവശ്യ വസ്തുക്കളും ക്ലബിന്റെ വകയായി രണ്ടാം ഘട്ടത്തിൽ കൈമാറും. പ്രളയ ദുരിത ബാധിതരെ സഹായിക്കുന്നതിനായി മട്ടന്നൂർ ഏരിയയിലെ ഗ്രന്ഥശാലകളിൽ നിന്നും സമാഹരിച്ച 2,50,000 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. മട്ടന്നൂർ പബ്ലിക് ലൈബ്രറി ഹാളിൽ നടന്ന ചടങ്ങിൽ നഗരസഭ വൈസ് ചെയർമാൻ പി പുരുഷോത്തമൻ തുക ഏറ്റുവാങ്ങി. പി കെ ഗോവിന്ദൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി പി കെ ബൈജു, മണിയമ്പള്ളി ആബൂട്ടി ഹാജി, വി എൻ സത്യേന്ദ്രനാഥ്, മനോജ് കുമാർ പഴശ്ശി, കെ പി ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. NREG വർക്കേഴ്സ് യൂണിയൻ കൂടാളി പഞ്ചായത്ത് സമ്മേളനം MV സരള ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ഹാളിൽ നടന്ന സമ്മേളനത്തിൽ TC ശോഭന അധ്യക്ഷയായി. പി രമേശ് ബാബു, പി പ്രേമ, ഇ സജീവൻ, കെ സജുമ, സി പി പ്രേമരാജൻ തുടങ്ങിയവർ സംസാരിച്ചു. അപ്പൊ കാർഷിക മേഖലയെ രക്ഷിക്കണം എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. കാരണം എന്താ? കാർഷിക മേഖലയിലും നമ്മൾ പണിയെടുക്കുന്നുണ്ട്. കാർഷിക തൊഴിലുറപ്പ് മേഖലയിൽ പണിയെടുക്കുന്നവർ കാർഷിക മേഖലയിലും പണിയെടുക്കുന്നുണ്ട്. അപ്പൊ കാർഷിക മേഖല രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കൂടി രക്ഷയാണ്, കൃഷിക്കാരുടെ രക്ഷയാണ്, നമ്മുടെ ഭക്ഷ്യ സമ്പുഷ്ടമായിട്ടുള്ള ഒരു ഭക്ഷ്യ സംവിധാനം നമുക്ക് ഉണ്ടാകുന്നതിന് വേണ്ടി നമ്മൾ ഈ കാർഷിക മേഖലയെ പരിപോഷിപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ പറഞ്ഞപ്പോൾ ഇന്ത്യാരാജ്യത്ത് ആഹാരപ്പുറ ജനങ്ങളും കൃഷിക്കാരും ഒരു തീരുമാനമെടുത്തു. കോൺഗ്രസ് ഭരിക്കുന്നത് കൊണ്ടാണ് കാർഷിക മേഖല തകർന്നത്. അങ്ങനെയാണെങ്കിൽ രക്ഷിക്കുമെന്ന് പറയുന്നവർ അധികാരത്തിൽ വന്നാൽ നമുക്കെല്ലാം കുറച്ച് ആശ്വാസമാവും. പാവപ്പെട്ട ദുബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രവാസി സംഘടനയായ പ്രണാമിന്റെ ഈ വർഷത്തെ വിദ്യാഭ്യാസ ധനസഹായ സ്കോളർഷിപ്പ് വിതരണം കണ്ണൂർ ചേംബർ ഓഫ് കോമേഴ്സ് ഹാളിൽ വെച്ച് നടന്നു. റെഡിമിക്സ് മീഡിയ CEO മോഹനൻ നമ്പ്യാർ ഉദ്ഘാടനം ചെയ്തു. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, നിങ്ങളെ നിലവിലുള്ള നിങ്ങൾ ചെയ്യണം. രണ്ടാമത്തെ കാര്യം, മാറി തൈ വെറുതെ കൊണ്ടുപോയിട്ട് കാര്യമില്ല, അതിനെ ഒരു സ്നേഹത്തോടെ പരിപാലിച്ചിട്ടെങ്കിൽ അതുങ്ങൾ പുട്ടും വരില്ല, മുട്ടിയും വരില്ല, മാങ്ങിയും വരില്ല. അപ്പൊ അതുകൊണ്ട് താല്പര്യമുണ്ടെങ്കിൽ അത് നട്ട് നനച്ച് വെള്ളം കൊടുത്ത് സ്നേഹത്തോടെ പെരുമാറിയിട്ട് അത് സ്വന്തം മക്കളെ വളരെ നോക്കാൻ പറ്റുകയാണെങ്കിൽ കൊണ്ടുപോയാൽ മതി. പി എൻ രാധാകൃഷ്ണൻ ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു. പ്രണാം മലബാർ സെക്രട്ടറി ജയദേവൻ നമ്പ്യാർ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. മുൻ പ്രസിഡന്റ് ഹരികൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ടൗൺ SI ശ്രീജിത്ത് കോടേരി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള ധനസഹായം സ്വീകരിച്ചു. യു ബാബു ഗോപിനാഥ് വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു. രാഘവൻ നമ്പ്യാർ, MK അനൂപ് കുമാർ, സോമൻ നമ്പ്യാർ, രജീഷ് നമ്പ്യാർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. BK ഗണേഷ് നന്ദി പറഞ്ഞു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.